ഇരിങ്ങാലക്കുട ടൈംസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നൊരു അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ശ്രീ റോയ് പെല്ലിശ്ശേരി. റോയ് പെല്ലിശ്ശേരി ഇരിഞ്ഞാലക്കുടക്കാർക്ക് കുറച്ച് പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. പരിചയപ്പെടുത്താൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിൻ്റെ, അതായത് ഒരു ലോക റെക്കോർഡ് സർട്ടിഫിക്കറ്റാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, മിസ്റ്റർ റോയ് പെല്ലിശ്ശേരി നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരന് കിട്ടിയ ഒരു അംഗീകാരമാണത്. അതായത് ലോകത്ത് അപൂർവം ചില വ്യക്തികൾക്ക് മാത്രം കിട്ടുന്ന ഒരു മഹത്തായ അംഗീകാരമാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഭാവങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രൂപങ്ങൾ മേക്കപ്പിലൂടെ ചെയ്തു എന്നുള്ളതിനാണ് അദ്ദേഹം ആ നേട്ടത്തിന് അർഹനായിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷത്തോളമായിട്ട് വിവിധ ഭാഷകളിൽ, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, അങ്ങനെ വിവിധ ഭാഷകളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന റോയ് പെല്ലിശ്ശേരി ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഇരിഞ്ഞാലക്കുട ടൈംസിൻ്റെ പ്രേക്ഷകരോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. അതായത് ഇപ്പോൾ എത്ര നാളായി ശരിക്കും സിനിമ വീട്ടിൽ? 18 കൊല്ലം കഴിഞ്ഞ് 19-ാമത്തെ കൊല്ലത്തിലോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടമാണ് ആരാണ് ഞാൻ. അതിലാണ് ഞാൻ വ്യത്യസ്ത രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ മേക്കപ്പിൽ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ലാറ്റസ് ഒന്നും ഉപയോഗിക്കുകയാണ്. ഒരാളുടെ ഫിഗറിൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് ഞാനിപ്പോൾ ചെയ്തിട്ട്. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ്, അതുപോലെ തന്നെ URF വേൾഡ് റെക്കോർഡ്, കൊച്ചിൻ അനീഫ മികച്ച മേക്കപ്പ് മാൻ, പിന്നെ 2-3 എണ്ണം വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എന്താണെന്നുണ്ടെങ്കിൽ മേക്കപ്പിൽ നമ്മൾ ലാറ്റസ് ഇല്ലാണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരാളെ, അബ്ദുൽ കലാം, ഗാന്ധിജി, ചകുവേര, യേശു ക്രിസ്തു, അങ്ങനെ അറിയപ്പെടുന്ന കുറച്ച് മഹത് വ്യക്തികളും, പിന്നെ അതല്ലാണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കുറേ ഫിഗറുകളും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതെൻ്റെ 59-ാമത്തെ പടം ഞാൻ ചെയ്തേക്കണതിൽ 59-ാമത്തെ പടം. യമോദേവസിയാണ് എൻ്റെ ആശ, ഗുരു യമോദേവസിയാണ്. ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 11 കൊല്ലമായി. ഇരിഞ്ഞാലക്കുടക്കാരനാണ്. സോൾവെന്റ് ഫാക്ടറിൻ്റെ അടുത്താണ്, ടച്ച് വഴിയിലാണ്, 2-ാമത്തെ വീടാണ്. പല്ലിശ്ശേരി ഫാമിലിയാണ്. പിന്നെ അപ്പനമ്മയും ചേട്ടനും 2 മക്കളാണ്. അപ്പോൾ ഇതുവരെ ചെയ്തേക്കണ ഇതിൽ മറക്കാൻ പറ്റാത്ത എന്തായാലും ഗിന്നസ് റെക്കോർഡ് കിട്ടിയ പടം തന്നെയായിരിക്കും ഒരു ചലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും മറ്റ് സിനിമകൾ, അതായത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ചെയ്തിരിക്കുന്ന, 8 കൊല്ലം മുമ്പ് നീലാംബരി എന്ന് പറഞ്ഞൊരു പടം ഭാമവിദ്യേനെ വെച്ചിട്ട് അവിടെ നിന്നാണ് എനിക്ക് തിരക്ക് വരാൻ തുടങ്ങിയത്. അതുവരെ കുഴപ്പമില്ല, അങ്ങനെ ആ രീതിയിൽ പോയിട്ട് നീലാംബരിയാണ് എനിക്ക് നല്ലൊരു മേക്കപ്പ്, പടത്തിൽ നല്ലൊരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് എനിക്ക് തിരക്ക് കൂടിയത്. പറങ്കിമല സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അതിൽ മേക്കപ്പ് നന്നായിരിക്കുന്നു, അങ്ങനെ സെനൻ പളശ്ശേരിയുടെ പടമാണ്, അത് വന്നപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു. അത് കഴിഞ്ഞ് URF വേൾഡ് റെക്കോർഡ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി തിരക്കായി തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഒരേ സമയത്ത് 3 പടക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓനാൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇന്നലെ പേക്കപ്പായി, തമിഴ് പടമാണ് ഓനാൻ, കാളി വെങ്കടേഷ്, തിരുമുരുകൻ, സിംഗംപുലി അവരുടെ ആ പടം കഴിഞ്ഞു. പിന്നെ ഇന്ന് പത്മവ്യൂഹത്തിലെ അഭിമന്യു ഇന്ന് പേക്കപ്പാണ്, ഇന്ന് പേക്കപ്പാണ് മഹാരാജാസിലെ ആ പടം ഇപ്പൊ ഇന്ന് പേക്കപ്പാണ്. അത് കഴിഞ്ഞ് 1-ാം തീയതി തൊട്ട് കണ്ണൂരിലെ അടുത്ത പടം തുടങ്ങണം. അപ്പൊ അതിനുശേഷം കുറച്ച് കരിയർ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ കിട്ടാറില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇതിൽ. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ പറയും, ഇല്ല ഇന്നാൾ വരട്ടെ, ഇന്നാൾ വരട്ടെ, ആ ഒരു രീതിയായിരുന്നു. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ആവശ്യമുണ്ട്, ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അവസരം നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാലും വർക്കുകൾ കിട്ടാറില്ല. എന്തെങ്കിലും വരുമ്പോൾ പറയാം സ്പെഷ്യൽ, അയ്യോ ഇയാൾ ചെയ്താൽ ശരിയാവില്ല, മറ്റാൾ വേണം. പക്ഷെ അതൊരു മാറ്റം വേണം. ഇപ്പോൾ നമ്മൾ പുതിയ ടെക്നോളജി ഇല്ലേ, അതായത് ഇപ്പോൾ ഒരുവിധം സിനിമകൾ VFX അതുപോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക, കൃത്രിമമായിട്ട്, അതായത് അത് അങ്ങനത്തെ ഒരു ടെക്നോളജി മേക്കപ്പിന് വെല്ലുവിളി ആവുന്നുണ്ടോ ശരിക്കും? അതല്ല, അത് വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ജനുവരിയിൽ ചെയ്യാൻ പോകുന്ന പടം എന്താണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് ടച്ച് ചെയ്യാണ്ട് നമുക്ക് എന്തൊക്കെ മേക്കപ്പിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു വയറ് കുടൽമാല പറക്കുന്ന ഒരു സീനുണ്ട് പടത്തിലുണ്ട്, അത് എങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഗ്രാഫിക്സ് ഇല്ലാണ്ട്. അപ്പോൾ അത് ഞാൻ അവർക്ക് ഡയറക്ടർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്തത് നന്നായിരിക്കും. ഇപ്പം അങ്ങനത്തെ പടങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തിനും ഗ്രാഫിക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മമ്മാസിൻ്റെ പടമാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത പടം, ഇപ്പോൾ ഇറങ്ങാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കൈയുള്ള ഒരു പുഴുവരിക്കുന്ന ഒരു സാധനമുണ്ട്, കൈ ഇങ്ങനെ ഒരു പ്രേതത്തിൻ്റെ കൈ വരണം. അപ്പോൾ അത് ഞാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടാണ്, ലാറ്റസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. കറക്റ്റ് സ്പോട്ടിൽ പുഴു വരും, കൈ അരിച്ച് പുഴു വരും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്.
അവസരം കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരു എന്താ പറയാ ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു നാച്ചുറൽ ആയിട്ട് കാണിക്കാനാണ് താല്പര്യം. അപ്പോ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് മേക്കപ്പ് അല്ലെങ്കിൽ കുറച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പോലീസ് മാമയിൽ ഇപ്പൊ ഷൈൻ ടോം ചാക്കോന് വേറെ വെന്ത ഒരു ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ലാറ്റസ് ഉണ്ട്. ഇപ്പൊ ഇന്നിപ്പോ മേക്കപ്പ് മാൻ എന്നുണ്ടെങ്കിൽ മേക്കപ്പ് മാത്രമാണ്, ലാറ്റസ് വർക്കുകളോ ഇല്ല സ്പെഷ്യൽ വർക്കുകളോ അത് വേറെ ആളെ തന്നെ ഏൽപ്പിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, എന്ത് വർക്കും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ലാറ്റസ് വേണമെങ്കിൽ ലാറ്റസ് ചെയ്യാം, അതല്ല മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും, അതല്ല നാച്ചുറലി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഇന്നത്തെ എന്ത് ടെക്നോളജി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ പഠിച്ചു വന്ന സമയത്തെ മേക്കപ്പ് അല്ല ഇന്നിപ്പോൾ ഉള്ളത്. ഇപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ മാറിയിരിക്കണ ഇപ്പം പ്രൊഡക്റ്റിലാണെങ്കിൽ ക്രൈലോൺ മാറി, ധർമ്മയായി, ധർമ്മ മാറി, ഇപ്പൊ മേക്കായി. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോരനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി മുമ്പോട്ട് നല്ല നല്ല വർക്കുകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മേക്കപ്പ് അതായത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയുക ഒരു കാറിലെ എഞ്ചിൻ അല്ലെങ്കിൽ അതിന്റെ യന്ത്രഭാഗങ്ങൾ വർക്ക് ചെയ്യുന്ന പോലെ എല്ലാം കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ ഡയറക്ടർ അതുപോലെ മേക്കപ്പ് മാൻ ആക്ടർ അങ്ങനെ എല്ലാവരും കൂടിയും ഒരു പെർഫെക്ഷനിൽ എത്തിച്ചേരുമ്പോഴാണ് അതൊരു ഫൈനൽ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇപ്പം നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു സഹകരണം ആക്ടറുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അപ്പൊ അങ്ങനെ താങ്കൾ ചെയ്തതിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ താങ്കളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുള്ള ആക്ടർമാരെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ആരാണ് ഞാൻ എന്ന് പടം ചെയ്യുമ്പോൾ ഡയറക്ടർ എനിക്ക് കംഫർട്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ പി ആർ ഉണ്ണികൃഷ്ണനാണ് എൻ്റെ ഡയറക്ടർ, നടനാണെങ്കിൽ ജോൺസൺ ജോർജ് ഡോക്ടറാണ്, ആൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ നല്ല സഹകരണം എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇതിൽ ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വേൾഡ് റെക്കോർഡോ ഗിന്നസ് റെക്കോർഡോ എല്ലാം കിട്ടണമെങ്കിൽ ചെയ്തിരിക്കണം എന്നുള്ള ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്ത് വേണമെങ്കിൽ ചെയ്തോ, നന്നാക്കി വരണം, ഇത് നന്നായിരിക്കണം, വേറെ ഒന്നുമില്ല. മറ്റേ ഡയറക്ടറിന്റെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ടായി, ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല നന്നായിരിക്കും. അതുപോലെ പ്രൊഡ്യൂസറെ വെച്ച് നോക്കുമ്പോൾ പ്രൊഡ്യൂസർ ജോൺസൺ ജോർജ് ആൾ തന്നെയാണ്, ആൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആളും ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള സപ്പോർട്ട് കിട്ടിയോണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ടെക്നീഷ്യൻ എടുത്ത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇയാൾ എങ്ങനെയാണ് നല്ല മേക്കപ്പ്. നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ അറിയും ഇയാളുടെ കഴിവും എല്ലാം അവിടെ തന്നെ അറിയാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടാണ്. ഇപ്പോൾ എത്ര സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ വർക്ക് കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് വർക്ക് ചെയ്യുന്നു, പിന്നെ ആളെന്ന് എടുത്ത് പറയാൻ ഇതുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എത്ര 18 കൊല്ലത്തെ നീണ്ട ഒരു കരിയറിൽ ഇപ്പൊ ഈ റെക്കോർഡ് വന്നത് പിന്നെയാണ് താങ്കൾ ഈ ഫീൽഡിൽ ശരിക്കും മറയപ്പെട്ട് തുടങ്ങിയത്. ഒരു സമയത്ത് തന്നെ 3 പ്രൊഡക്റ്റ് വരുന്നത് ഇപ്പോഴാണ്. അതെ. അപ്പോ ഈ നീണ്ട കാലയളവില് താങ്കൾക്ക് ഈ സിനിമാ ഫീൽഡില് ഓർത്തു വെക്കാൻ വല്ല കടപ്പാടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല വ്യക്തിത്വങ്ങളുണ്ടോ? ഉണ്ട്. അത് എന്റെ ആശാനോട് തന്നെയാണ് പറയണെങ്കിൽ, ഞാൻ ആദ്യം വന്നത് അഭിനയിക്കാനാണ് വന്നത്. ആദ്യം അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോ എം ഒ ദിവസം എന്നെ കണ്ടുമുട്ടുന്നു. എം ഒ ദിവസം പറഞ്ഞു അയാളെ നമുക്ക് അഭിനയിക്കാം. പക്ഷേ അന്ന് എല്ലാം അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു എബിസിഡും അറിയില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശ് അവിടെ കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ കാണാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുക്കാൻ. അപ്പോൾ എം ഒ ദിവസം എന്നോട് പറയണത് നീ എൻ്റെ കൂടെ നിൽക്ക്, വേറെ എവിടെയും പോകണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു മകൻ്റെ സ്ഥാനത്താണ് എന്നെ കൊണ്ടു നടന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പുള്ളി പറഞ്ഞു നീ മേക്കപ്പും കൂടി പഠിക്കുക, അപ്പോൾ നിനക്ക് എളുപ്പമാണ്, എന്തെങ്കിലും ഒരു അവസരങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അച്ചായനാണ് എം ഒ ദിവസം. അപ്പോൾ അതെന്നും എനിക്ക് കടപ്പെട്ടിരിക്കുന്നു. പുള്ളിനോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി മേക്കപ്പ് മാൻ്റെ പോലെയല്ല, പുള്ളിക്കാരനെ ഒരു എന്ത് സാധനം പെട്ടെന്ന് പഠിപ്പിച്ചു, നീ ചെയ്തോ ഇതിങ്ങനെ ചെയ്തോ നന്നായിരിക്കും. പിന്നെ ഫുൾ ഉത്തരവാദിത്തം എനിക്ക് തന്നു. അതെനിക്ക് കരിയറിൽ ഭയങ്കര ഒരു മാറ്റം വന്നു. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏത് വർക്കിന് പോയാണെങ്കിലും പുതിയ ഡയറക്ടറോ പഴയ ഡയറക്ടറാണെങ്കിലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എവിടെയും ഒരു പ്രശ്നവുമില്ല. അവർ പറയണ എന്താണെന്ന രീതി. അപ്പോൾ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ ഔട്ട്, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഈ വ്യത്യസ്ത രൂപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ചില ഡയറക്ടർ പറയും അത് ഇങ്ങനെ മാറ്റിയാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനകത്തുള്ള എല്ലാ കൂട്ടായ്മകളോടും ഇതുവരെ വന്നേക്കുന്ന എല്ലാവരും നല്ല നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കോസ്റ്റ്യൂം ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ സൈഡും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഔട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടുണ്ട്, ഇനി മുമ്പോട്ട് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു മാജിക്കാരൻ്റെ ഒരു പെർഫെക്ഷനാണ് ഒരു മേക്കപ്പ് മാനേ വേണ്ടത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ
ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അതായത് നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ ഒരു വെട്ട് വെട്ടുമ്പോൾ ചോര തെറിക്കുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പ്രേതത്തിൻ്റെ കൈ വരുമ്പോൾ പുഴുവരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒരു വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ള ഒരു സീനിൽ പ്രേക്ഷകനെ ഒറിജിനൽ എന്ന് തോന്നിക്കും വിധത്തിൽ അതിനെ സൃഷ്ടിച്ചെടുക്കുക, കഥാപാത്രത്തെ ആ രൂപത്തിലേക്ക് ആക്കുക. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് ഓരോ മേക്കപ്പ് മാനും ചെയ്യണത്. പ്രത്യേകിച്ചും ഇന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ടെക്നോളജി ഉണ്ട്, പക്ഷേ ടെക്നോളജിയെ അത്ര കണ്ട് ആശ്രയിക്കാതെ തികച്ചും നാച്ചുറലായിട്ട് ഒരു എന്താ പറയുക പരമാവധി ഒരു വ്യക്തിയെ തന്നെ 45 പരം ഗെറ്റപ്പുകളിൽ അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഭാഗ്യത്തിന് എന്താ പറയുക നമ്മുടെ നാട്ടുകാരൻ റോയ് പല്ലിശ്ശേരി ചേട്ടന് ആ ടാലൻ്റ് ഉണ്ട്. ഇപ്പം അദ്ദേഹത്തിന് വേണ്ടത് എന്താ പറയുക അവസരങ്ങളാണ്. ഇപ്പം നമ്മുടെ ഇരിഞ്ഞാലക്കുടനെ സംബന്ധിച്ചോളം ഒരുപാട് സിനിമാകാർ ഉയർന്നു വരുന്നൊരു നാടാണ് നമ്മുടെ. അപ്പോൾ തീർച്ചയായിട്ടും റോയ് ചേട്ടന് നാളത്തെ ഒരു മലയാള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ അറിയപ്പെടേണ്ട അല്ലെങ്കിൽ അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ് റോയ് ചേട്ടൻ. അല്ലെങ്കിൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പ് തിരുവാതിരക്കളിയുടെ സമയത്ത് അല്ലാതെ വേറൊരു വ്യക്തിക്ക് അങ്ങനെ ഗിന്നസ് റെക്കോർഡോ അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡുകളോ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത്തരം ഒരു വലിയൊരു നേട്ടം ചെയ്ത് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ റോയ് ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും ഇരിഞ്ഞാലക്കുട ടൈംസിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായും നേരുന്നു. നന്ദി, നമസ്കാരം.